ഞാനൊരു വീഡിയോ കാണിക്കാം. അല്പം പഴയതാണെങ്കിലും ഇന്നും ഇതിന് പ്രസക്തിയുണ്ട്. ആ വീഡിയോ കാണാം. കണ്ടല്ലോ, എന്ത് തോന്നി? പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് മലങ്കര ഓർത്തഡോക്സ് കൊട്ടാരക്കര ഭദ്രാസനത്തിലെ തൊളിക്കോട് ദേവാലയത്തിൽ നടത്തിയ കലാപരിപാടിയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവിടുത്തെ വികാരി ഷാജി ഡാനിയേൽ അച്ഛനാണ് ചാമ്പിക്കോ കാണിക്കുന്നത്. അതും വിശുദ്ധ മദ്ബഹയുടെ മുന്നിൽ, ബലിപീഠത്തിന് മുന്നിൽ. ബലിയർപ്പിച്ചു കഴിഞ്ഞ് നടത്തിയ കോപ്രായമാണ്. അതും വിശുദ്ധ കാപ്പ ധരിച്ചുകൊണ്ട്. ഇതെന്ത് സന്ദേശമാണ് ഷാജി ഡാനിയേൽ അച്ഛൻ ആ പള്ളിയിലെ വിശ്വാസികൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് നൽകുന്നത്? വളർന്നുവരുന്ന യുവതലമുറയ്ക്ക് നൽകുന്നത്? പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ വിശുദ്ധ ദേവാലയത്തിനും ദേവാലയത്തിൻ്റെ ഓരോ മുക്കും മൂലയും വരെയും അതിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾക്കും നൽകി വരുന്ന അതിപ്രാധാന്യം എന്തെന്ന് അറിയാത്തവരാണ് മലങ്കര സഭയുടെ പുതിയ പൗരോഹിത്യ ഗണങ്ങളിൽ ഉൾപ്പെടുന്ന ഭൂരിഭാഗം വൈദികരും എന്നത് സമീപകാലങ്ങളിലായി ദേവാലയത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എക്യുമെനിസം എന്ന ഏക ഉദ്ദേശത്തിൽ മാത്രം മറ്റ് പലതും ചിന്തിക്കാതെയും മറന്നും ഉപേക്ഷിച്ചും സഭയുടെ നേതൃത്വത്തിൽ നിന്നുമുള്ള ഇന്നത്തെ ഇടപെടലുകൾ കണ്ടു വളരുന്ന അഭിനവ പുരോഹിത ഗണങ്ങൾ, നമ്മുടെ ദേവാലയങ്ങൾ ഒരു വിവിധോദ്ദേശ ഓഡിറ്റോറിയത്തിന് സമമാണെന്ന് ചിന്തിക്കുകയും കരുതി പ്രവർത്തിക്കുകയും ചെയ്താൽ അത് അവരുടെ അനിത കൊണ്ട് മാത്രമാണെന്ന് കരുതാനും വയ്യ. പക്ഷേ ഇവിടെ ഷാജി ഡാനിയേൽ അച്ഛനിൽ നിന്നും ഉണ്ടായ ഈ പ്രവൃത്തിയെ ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ കഴിയുന്നതല്ല. കാരണം വളർന്നുവരുന്ന പുതുതലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ വേദ പഠനവും സഭയുടെ സത്യവിശ്വാസ ബോധനങ്ങളും പകർന്നു നൽകേണ്ടുന്ന സഭയുടെ ആത്മീയ പ്രസ്ഥാനമായിരിക്കുന്ന സൺഡേ സ്കൂൾ നടക്കുന്നതിന് തൊട്ടുമുൻപാണിത് നടത്തിയത്. സൺഡേ സ്കൂൾ കുട്ടികൾക്കുൾപ്പെടെയുള്ള ശുശ്രൂഷകരെ കൂടെയിരുത്തി ഇത്തരമൊരു പ്രവൃത്തി അച്ഛൻ്റെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടായിക്കൂടായിരുന്നു. വിശുദ്ധ ദേവാലയവും ശുദ്ധസ്ഥലവും അവിടുത്തെ പരികർമ്മി ശുദ്ധിയും വെടിപ്പും നിറഞ്ഞ് ദൈവിക മർമ്മങ്ങളെക്കുറിച്ച് ബോധ്യവും നേടി ദൈവാത്മാവിൽ നിറഞ്ഞുള്ളവർ ആയിരിക്കണമെന്ന ബോധ്യം കൈവരിച്ചിരിക്കുന്നത് സഭയിലെ സാധാരണ വിശ്വാസി സമൂഹം മാത്രമാണെന്ന ഒരു ധാരണ പങ്കുവയ്ക്കുന്നതാണ്. ശുദ്ധസ്ഥലത്ത് ചാമ്പിക്കോ ഫോട്ടോഷൂട്ട് നടത്തിയ ഷാജി ഡാനിയേൽ അച്ഛൻ നൽകുന്ന സന്ദേശം, എൻ്റെ സഭയല്ല എൻ്റെ കോമാളിത്തരമാണ് എനിക്ക് പ്രധാനമെന്നല്ലേ? വിശുദ്ധ ദേവാലയത്തിന് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അനുശാസിക്കുന്ന പ്രാധാന്യം എന്തെന്ന് ഷാജി ഡാനിയേൽ അച്ഛന് ഇല്ലാതെ പോയത് ഒരു പക്ഷേ വൈദിക സെമിനാരിയിൽ പോയി പഠിക്കാത്തതിൻ്റെ കുറവുകൊണ്ടായിരിക്കും. അദ്ദേഹത്തിന് ആ തിരിച്ചറിവും ബോധ്യങ്ങളും ഇനിയും കൈവന്നിട്ടില്ലെന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ്. ത്രൈശുദ്ധ കീർത്തനം ആലപിച്ചുകൊണ്ട് വിശുദ്ധ തൃത്വാരാധന അർപ്പിക്കേണ്ട ശുദ്ധസ്ഥലത്ത് ഇതുപോലെ ചാമ്പിക്കോ ഫോട്ടോഷൂട്ട് നടത്താൻ നേതൃത്വം നൽകുന്നതിലൂടെ വെളിപ്പെടുത്തുന്നത് പുരോഹിതർ സഭയുടെയാണ്. നിങ്ങൾ ആയിരിക്കുന്നത് സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ് അതിനായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവമക്കൾക്കിടയിലുള്ള ആചാര്യ ശുശ്രൂഷയ്ക്കായാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഇത്തരം ബോധ്യങ്ങൾ നിശ്ചയമായും ഓരോ പുരോഹിതനിലും ഉണ്ടായിരിക്കണം. ആ ദൈവിക സാക്ഷ്യങ്ങളും കടമ നിറവേറ്റലുകളുമാണ് നിങ്ങൾ ദൈവവചനത്തിനിടയിൽ പ്രതിഫലിപ്പിക്കേണ്ടത്. പൊതു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുന്നതിനും മറ്റുമുള്ള വേദികളല്ല നിങ്ങൾ ശുശ്രൂഷ നിർവഹിച്ചു വരുന്ന പുണ്യ ഇടങ്ങളെന്ന് മനസ്സിലാക്കി വേണം ഓരോ പുരോഹിതനും സഭയിൽ ശുശ്രൂഷ നിർവഹിക്കുവാൻ. അതിനൊക്കെയും മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തി അവിടങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. പക്ഷേ പരിപാവനമായ പുണ്യയിടങ്ങളായിരിക്കുന്ന വിശുദ്ധ ദേവാലയങ്ങൾ ഒരിക്കലും അത്തരം വേദികളാക്കരുത്. അച്ഛനോടിത് തെറ്റായിപ്പോയി എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ വളരെ ധിക്കാരമായിട്ടാണ് പെരുമാറിയത്. ഒപ്പം ഇത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തതാണെന്നും വിശദീകരണമുണ്ടായി. എല്ലാ ബഹുമാനത്തോടും കൂടി പറയുകയാണ്, അച്ഛൻ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഇതാണോ ഫോട്ടോഷോപ്പ്? അച്ഛോ, ഇപ്പോൾ ഫോട്ടോ വെട്ടിക്കയറ്റുന്നതും എഡിറ്റ് ചെയ്യുന്നതുമൊക്കെ തിരിച്ചറിയുവാനുള്ള സാങ്കേതിക സോഫ്റ്റ്വെയറുകളും വിദ്യയുമൊക്കെ അറിയാവുന്നവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും വേണം. ഭദ്രാസനത്തിലെ ഏറ്റവും നല്ല അറിവിൻ്റെയും ബോധത്തിൻ്റെയും നിറകുടമായ ഈ അച്ഛനെ നമ്മുടെ സഭയുടെ സത്യവിശ്വാസ ബോധനങ്ങൾ പഠിപ്പിക്കുവാൻ
ഭദ്രാസനം ഇടപെട്ട് സെമിനാരിയിൽ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുവാനോ ശ്രമിക്കണം. അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളിലൊക്കെ പാണ്ഡിത്യമുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിലൊന്നും വേണ്ടത്ര അറിവില്ല. കൊല്ലം ഭദ്രാസനാധിപനായിരുന്ന കാലം ചെയ്ത എപ്പിഫാനിയോസ് തിരുമേനിയിൽ നിന്നാണ് വെറും ശുശ്രൂഷക്കാരനായിരുന്ന മദ്ബഹയിൽ സഹായിയായിരുന്ന ഇദ്ദേഹത്തിന് കൈവപ്പ് ലഭിച്ചത്. അന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് പട്ടം നൽകിയത്. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. അങ്ങനെ തോന്നി ഞങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗീർവാണമൊന്നും അടിക്കല്ലേ അച്ഛ. അച്ഛൻ വക്കീലല്ലെങ്കിലും ഒരുപാട് വക്കീൽ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം. ഏതായാലും ഇതുപോലെയുള്ള വൈദികർ പൂർണ്ണ പെൻഷൻ നൽകി വീട്ടിലിരുത്തണം. ഇല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഭദ്രാസന തിരുമേനിക്ക് തന്നെ ഉറക്കം നഷ്ടപ്പെടും. പള്ളിക്കമ്മിറ്റികളും ജാഗരൂകരാകണം. ഇതുപോലുള്ള തിന്മ പ്രവർത്തികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇടവക തലത്തിൽ പൊതുയോഗ തലത്തിൽ നല്ല ഇടപെടലുകൾ ഉണ്ടാകണം. അത്തരം ദൈവത്തെ ഭയവും മനുഷ്യനെ ബഹുമാനവും ഇല്ലാത്ത നീച പ്രവർത്തികൾ ചെയ്യുന്ന വൈദികർ നമ്മുടെ ഇടവകകളിൽ കുർബാന ചൊല്ലുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെയുള്ള വൈദികർ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരെ പ്രതി ഒരു വലിയ സമൂഹം വൈദികരും. അതിന് ഭദ്രാസന ഓഫീസുകളും ദേവലോകമോ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ശനിയാഴ്ച പള്ളിയുടെ പ്രധാന വാതിൽ പൂട്ടി താക്കോൽ കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയൊരു അനുഭവം ഷാജി ഡാനിയൽ അച്ഛന് തന്നെ ഉണ്ടായിട്ടുണ്ട്. രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനെത്തിയപ്പോൾ പള്ളി പൂട്ടി താക്കോലും കൊണ്ട് കമ്മിറ്റിക്കാർ സ്ഥലം വിട്ടു. ഇതുപോലുള്ള കയ്യിലിരിപ്പുള്ളവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.